ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് എ സിസ്റ്റം വിത്ത് യൂണിറ്റി ഫീഡ്ബാക്ക് സിസ്റ്റം ഈസ് ഗിവൺ ബൈ ജി എസ് ന്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ജി എസ് ഈസ് ഗിവൺ ബൈ ഒരു വാല്യൂ തന്നിട്ടുണ്ട്. ഡിറ്റർമൈൻ ഓൾ എറർ കോൺസ്റ്റന്റ്സ്, എറർ കോൺസ്റ്റന്റ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ആൻഡ് ഹെൻസ് ഫൈൻഡ് ദ സ്റ്റഡി സ്റ്റേറ്റ് എറർ, ഇ എസ് എസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. വെൻ ദ ഇൻപുട്ട് ഈസ് സബ്ജക്റ്റഡ് ടു ആർ ഓഫ് ടി തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ കേസിൽ ജി എസിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ജി എസ് ഗിവൺ ആണ്. അതുപോലെ അതിന്റെ കേസിൽ എറർ കോൺസ്റ്റന്റ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എറർ കോൺസ്റ്റന്റ്സ്, എറർ കോൺസ്റ്റന്റ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. പിന്നെന്ത് ചെയ്യണം? സ്റ്റഡി സ്റ്റേറ്റ് എറർ ഇ എസ് എസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം ഫോർ ദ ഇൻപുട്ട്. നമ്മളെപ്പോഴും കോൺസ്റ്റന്റ്സും ഇ എസ് എസും ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഏത് ഇൻപുട്ട് വെച്ചിട്ടാണ് നമ്മൾ നോക്കണം. ഏത് ഇൻപുട്ട് ആണോ അതനുസരിച്ചാണ് അതിന്റെ കറസ്പോണ്ടിങ് എറർ കോൺസ്റ്റന്റ്സും ഇ എസ് എസും വരുന്നത്. ഇതിന്റെ കേസിൽ ത്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? ഒരു സ്റ്റെപ്പ് ഇൻപുട്ട് ആയിരിക്കും. ത്രീ ദിസ് കറസ്പോണ്ട്സ് ടു ടി എന്ന് വെച്ചാൽ എന്തായിരിക്കും? റാമ്പ് ഇൻപുട്ട് ആയിരിക്കും. ടി സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? അത് പരാബോളിക്, ഹാഫ് ടി സ്ക്വയർ എന്ന് പറയുമ്പോൾ പരാബോളിക് ആയിരിക്കും, പരാബോളിക് ആയിരിക്കും. അപ്പൊ അവിടെ എന്ത് ചെയ്യണം? ഹാഫ് കൊടുക്കണം, ഹാഫ് ടി സ്ക്വയർ എടുക്കണം. അപ്പൊ ഇവിടെ ഒരു ടു നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഇടണം. ഇത് നോക്കണം, ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ഏതൊക്കെ ഇൻപുട്ടാണ് തന്നിരിക്കുന്നത് നോക്കുക, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എററും എറർ കോൺസ്റ്റന്റ്സും കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ സ്റ്റെപ്പ് ഇൻപുട്ട് ആയതുകൊണ്ട് അതിന്റെ എറർ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് കെ പി ആയിരിക്കും. അതുപോലെ റാമ്പ് ഇൻപുട്ട് ആയതുകൊണ്ട് അതിന്റെ അത് കെ വി ആയിരിക്കും, പരാബോളയുടെ കെ എ ആയിരിക്കും. ഈ മൂന്ന് എറർ കോൺസ്റ്റന്റ്സ് നമുക്ക് കണ്ടുപിടിക്കണം, അതിന്റെ കറസ്പോണ്ടിങ് ഇ എസ് എസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇ എസ് എസ് സ്റ്റെപ്പിന്റെ കേസിൽ നമുക്കറിയാം എ ബൈ വൺ പ്ലസ് കെ പി ആണ്. ഓക്കെ, അതുപോലെ അടുത്ത ഇതിന്റെ കേസിൽ, റാമ്പിന്റെ കേസിൽ ഇ എസ് എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ബൈ കെ വി ആണ്. അതുപോലെ പരാബോളയുടെ ഇ എസ് എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ബൈ കെ എ ആണ്. ഇത്രയാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. നോക്കണം, ക്വസ്റ്റ്യൻ തരുമ്പോഴത്തേക്ക് ഇതിനകത്ത് എറർ കോൺസ്റ്റന്റ്സും ഇ എസ് എസും നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അത് ഏതൊക്കെയാണെന്ന് അറിയുന്നത് ഈ കറസ്പോണ്ടിങ് ഇൻപുട്സ് വെച്ചിട്ടാണ് വരുന്നത്. ഇത്രയും ചെയ്തിട്ട് നോക്കണം, ഇപ്പൊ ഇതിന്റെ കോൺസ്റ്റന്റ് എ എന്ന് എഴുതുക. സ്റ്റെപ്പിന്റെ കേസിൽ എ എന്ന് വെച്ചാൽ ത്രീ ആണ്. അടുത്ത റാമ്പിന്റെ കേസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കേസിൽ എ എന്താ? വൺ ആണ്. അതുപോലെ പരാബോളയുടെ കേസിൽ എ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കേസിൽ ഹാഫ് എ ടി സ്ക്വയർ ആ. ഇവിടെ ഹാഫ് ഇടുമ്പോഴത്തേക്ക് ഒരു ടു എക്സ്ട്രാ വരും. അപ്പൊ ടു ആണ് അതിന്റെ കേസിൽ എന്തെന്ന് പറയുന്നത്, അതിന്റെ എ വാല്യൂ എന്ന് പറയുന്നത് ടു ആണ്. ഓക്കെ, ഇത്രയും മനസ്സിലായോ? ഇത്രയും സ്ക്വയർ ആണ് വരുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് വെറും ടി സ്ക്വയർ ആണ്, ടി സ്ക്വയർ ആണ്. അപ്പൊ ഹാഫ് കൊടുത്തിട്ട് അതിനെ കോമൺസ് ചെയ്യാൻ വേണ്ടി ടു കൊടുക്കണം എങ്കിലേ അപ്പോഴാണ് എയുടെ വാല്യൂ ടു എന്ന് വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ത് കണ്ടുപിടിച്ചാൽ മതി? നമ്മളെ കറസ്പോണ്ടിങ് കെ പി കെ വി കെ എ വാല്യൂ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി. അപ്പൊ അതിനകത്ത് നിങ്ങൾ നോക്കുക, ഇതിന്റെ ടൈപ്പ് നോക്കുക, തന്നിരിക്കുന്ന ജി എസിന്റെ ടൈപ്പ് നോക്കുക. ടൈപ്പ് നോക്കുമ്പോഴത്തേക്ക് എസിന്റെ അല്ലെ, തന്നിരിക്കുന്ന ടെൻ ഇൻറ്റു എസ് പ്ലസ് ടു ഇൻറ്റു എസ് പ്ലസ് ത്രീ ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് വൺ ഇൻറ്റു എസ് പ്ലസ് ഫൈവ് ഇൻറ്റു എസ് പ്ലസ് ഫോർ ആണ് നമ്മൾ തന്നിരിക്കുന്ന ജി എസ് വാല്യൂ. നല്ല ഈ വാല്യൂ ഓക്കെ. അപ്പൊ അതിന്റെ ടൈപ്പ് നോക്കുക. ടൈപ്പ് എന്ന് വെച്ചാൽ ഡിനോമിനേറ്ററിൽ എസിന്റെ പവർ വരുന്ന എൻ വാല്യൂ ആണ്. ഇപ്പൊ എസ് റൈസ് ടു വൺ ആണ്. അപ്പൊ ഇവിടെ എന്നിന്റെ വാല്യൂ വൺ ആണ്. സോ ഇറ്റ്സ് കറസ്പോണ്ട്സ് ടു ടൈപ്പ് വൺ ആണ്. ഓക്കെ, ഇപ്പൊ ടൈപ്പ് വൺ ആണെന്ന് മനസ്സിലായി. ഇപ്പൊ ടൈപ്പ് വൺ ആണെങ്കിൽ ഞാൻ ഒരു ചാർട്ട് നമ്മൾ ഉണ്ടായിരുന്നില്ലേ, ആ ചാർട്ട് ഞാനിവിടെ ഒന്നുകൂടെ വരയ്ക്കാം. ചാർട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് എടുക്കാൻ പറ്റും. എന്തായിരുന്നു ചാർട്ട്? എന്തായാലും സ്റ്റെപ്പ്, റാമ്പ്, പരാബോള, മൂന്ന് ടൈപ്പ് ഇൻപുട്ടേ വരത്തുള്ളൂ. ഇവിടെ വരുമ്പോഴത്തേക്ക് ടൈപ്പ് സീറോ, ടൈപ്പ് വണ്, ടൈപ്പ് ടു, മാക്സിമം അത്ര വരത്തുള്ളൂ. ഡയഗണലിൽ വരുന്നത് വൺ ബൈ വൺ പ്ലസ് കെ പി, എ ബൈ വൺ പ്ലസ് കെ പി, എ ബൈ കെ വി, എ ബൈ കെ ആയിരുന്നു. അതുപോലെ ഓക്കെ, ഈ ഒരു ചാർട്ട് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാതെ തന്നെ ചെയ്യാൻ പറ്റും. ഇപ്പൊ ടൈപ്പ് വൺ ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ, മീൻസ് ടൈപ്പ് വൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ടൈപ്പ് വണ്ണിന്റെ കേസിൽ സ്റ്റെപ്പിന്റെ ഇ എസ് എന്ന് വെച്ചാൽ സീറോ ആയിരിക്കും, റാമ്പിന്റെ കേസിൽ ഒരു ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും, പരാബോളയുടെ കേസിൽ ഇൻഫിനിറ്റി ആയിരിക്കും. ഇതായിരിക്കും നമുക്ക് വരുന്നത്. ഇ എസ് എസ് വൺ സ്റ്റെപ്പിന്റെ കേസിൽ സീറോ ആയിരിക്കും, ഇ എസ് എസ് ടു റാമ്പിന്റെ കേസിൽ ഒരു ഒരു വാല്യൂ ആയിരിക്കും, അതുപോലെ ഇ എസ് എസ് ത്രീ പരാബോളയുടെ കേസിൽ ഇൻഫിനിറ്റി ആയിരിക്കും. നമുക്ക് നോക്കാം. ഇപ്പൊ ഫസ്റ്റ് കെ പി ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇതിന്റെ കേസിൽ എറർ കോൺസ്റ്റന്റ്സും എറർ കോഎഫിഷ്യൻസും നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട കേട്ടോ. ഇതിന്റെ കേസിൽ കെ പി കെ വി കെ എം ഫൈൻഡ് ഔട്ട് ചെയ്യണം, അതിന്റെ കറസ്പോണ്ടിങ് ഇ എസ് എസ് വൺ, ഇ എസ് എസ് ടു, ഇ എസ് എസ് ത്രീ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇതാണ് നമ്മൾ എയിം എന്ന് പറയുന്നത്. അപ്പൊ അതിന് ഇക്വേഷൻസ് ഉണ്ട്. കെ പി എന്ന് വെച്ചാൽ ലിമിറ്റ്
എസ് ടെൻസ് ടു സീറോ വെറും ജി എസ് എച്ച് എസ് ആണ്. ഇവിടെ യൂണിറ്റി ഫീഡ്ബാക്ക് ആയതുകൊണ്ട് എച്ച് എസ് വൺ ആയിരിക്കും. ഈ ജി എസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ജി എസ് ഓൾറെഡി തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എസ് ടെൻസ് ടു സീറോ, ജി എസിന്റെ വാല്യൂ കണ്ടെത്താണ് ജി എസിന്റെ വാല്യൂ, അതിവിടെ എഴുതുക ജി എസിന്റെ വാല്യൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു ടെൻ ഇൻറ്റു എസ് പ്ലസ് ടു ഇൻറ്റു എസ് പ്ലസ് ത്രീ ഹോൾ ഡിവൈഡ് ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് വൺ ഇൻറ്റു എസ് പ്ലസ് ഫൈവ് ഇൻറ്റു എസ് പ്ലസ് ഫോർ ആണ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് എസിന് സീറോ എടുക്കുമ്പോഴത്തേക്ക് ഡിനോമിനേറ്ററിൽ എന്ത് വരും? ഒരു സീറോ വരും. ഡിനോമിനേറ്ററിൽ സീറോ വരുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? അതിന്റെ വാല്യൂ എന്തായിരിക്കും? വൺ ബൈ സീറോ ഇൻഫിനിറ്റി ആയിരിക്കും. കെ പിയുടെ വാല്യൂ ഇൻഫിനിറ്റി ഇട്ട് അത് ഇതിനകത്ത് ലിമിറ്റ് കൊടുക്കുക. അപ്പൊ ഇവിടെ എസിന് സീറോ എടുക്കുമ്പോഴത്തേക്ക് ഈ ടേം എന്താവും? ഡിനോമിനേറ്റർ സീറോ ആവും. അപ്പൊ എനി ക്വാണ്ടിറ്റി ബൈ സീറോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫിനിറ്റി ആണ്. നമുക്ക് കെ പിയുടെ വാല്യൂ കിട്ടി. അതുപോലെ നെക്സ്റ്റ് കെ വിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. കെ വി എന്ന് വെച്ചാൽ ലിമിറ്റ് എസ് ടെൻസ് ടു സീറോ എസ് ഇൻറ്റു ജി എസ് എച്ച് എസ് ആണ്. ഓക്കെ, ഇവിടെ എച്ച് എസ് വൺ ആണ്, ഇവിടെയും ജി എസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ലിമിറ്റ് എസ് ടെൻസ് ടു സീറോ എസ് ഇൻറ്റു ദിസ് ടേം ജി എസ് ടെൻ ഇൻറ്റു എസ് പ്ലസ് ടു ഇൻറ്റു എസ് പ്ലസ് ത്രീ ഹോൾ ഡിവൈഡ് ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് വൺ ഇൻറ്റു എസ് പ്ലസ് ഫൈവ് ഇൻറ്റു എസ് പ്ലസ് ഫോർ എന്ന് വരും. ഇതിൽ ഈ എസ് എസ് ക്യാൻസൽ ചെയ്ത് പോകും. ഓക്കെ, എന്നിട്ട് നമ്മൾ എസ് ഉള്ള എടുത്തല്ല സീറോ എടുക്കുക. അപ്പൊ എന്ത് വരും? ടെൻ ഇൻറ്റു സീറോ പ്ലസ് ടു ടു വരും, ഇൻറ്റു സീറോ പ്ലസ് ത്രീ ത്രീ വരും, ഹോൾ ഡിവൈഡ് ബൈ വൺ ഇൻറ്റു ഫൈവ് ഇൻറ്റു ഫോർ എന്ന് വരും. ഓക്കെ, അപ്പൊ കണ്ടോ ഇവിടെ കെ വിയുടെ വാല്യൂ ഇങ്ങനെ വരും. കെ വിയുടെ വാല്യൂ സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് അല്ലേ ട്വന്റി അല്ലേ ത്രീ കിട്ടും. ഓക്കെ, കെ വിയുടെ വാല്യൂ ഇത് ഇത് എറർ കോൺസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കുന്നത്. ഇത് ഇ എസ് എസിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്ന കോൺസ്റ്റൻസ് ആണ്. ഇനി അടുത്ത കെ കണ്ടുപിടിക്കണം. കെ എന്തുകൊണ്ട് കണ്ടുപിടിക്കുന്നത്? ഇവിടെ പരാബോളിക് ഇൻപുട്ട് ഉണ്ടായത് ദാറ്റ് കറസ്പോണ്ട്സ് ടു കെ വാല്യൂ ഉണ്ട്. കെയുടെ എക്സ്പ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെറും ജി എസ് എച്ച് എസ്, ഇത് എസ് ജി എസ് എച്ച് എസ്. കെ വരുമ്പോൾ ലിമിറ്റ് എസ് ടെൻസ് സീറോ എസ് സ്ക്വയർ ജി എസ് എച്ച് എസ് എന്ന് വരും. എസ് സ്ക്വയർ ജി എസ് എച്ച് എസ് ഇവിടെ അതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ലിമിറ്റ് എസ് ടെൻസ് സീറോ എസ് സ്ക്വയർ ഇൻറ്റു ജി എസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എൻ ഇൻറ്റു എസ് പ്ലസ് ടു ഇൻറ്റു എസ് പ്ലസ് ത്രീ ഹോൾ ഡിവൈഡ് ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് വൺ ഇൻറ്റു എസ് പ്ലസ് ഫൈവ് ഇൻറ്റു എസ് പ്ലസ് ഫോർ എന്ന് വരും. അപ്പൊ ഇവിടെ ഒരു എസ് ഒരു എസും ക്യാൻസൽ ചെയ്ത് പോകും. ഇപ്പൊ എസിന് സീറോ എടുക്കുമ്പോൾ ന്യൂമറേറ്റർ ഇല്ല. അപ്പൊ എന്ത് വരും? ഇത് സീറോ ആയിപ്പോത്തില്ല. അപ്പൊ ആ സീറോ ഇൻറ്റു എനിക്ക് ക്വാണ്ടിറ്റി വെച്ചാൽ സീറോ ആയിരിക്കും. അപ്പൊ അതിന്റെ വാല്യൂ സീറോ വരും. ഇതിന്റെ കേസിൽ നമുക്ക് കെ പിയുടെ വാല്യൂ ഇൻഫിനിറ്റി കിട്ടി, കെ വിയുടെ വാല്യൂ ത്രീ കിട്ടി, കെയുടെ വാല്യൂ സീറോ കിട്ടി. ഇനി നെക്സ്റ്റ് എന്താ കണ്ടുപിടിക്കേണ്ടത്? അതിന്റെ കറസ്പോണ്ടിങ് ഇ എസ് എസ് വാല്യൂ കണ്ടുപിടിക്കണം. ഇ എസ് നമ്മൾ നെക്സ്റ്റ് ഇ എസ് എസ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഇപ്പൊ ഇ എസ് എസ് സ്റ്റെപ്പിന്റെ കേസിൽ ഇ എസ് എസ് വൺ എന്ന് കൊടുക്കുകയാണ്. ദാറ്റ് ഈസ് എ ബൈ വൺ പ്ലസ് കെ പി ആണ്. അതിന്റെ എ നമ്മൾ ഓൾറെഡി ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. എ എന്താ അതിന്റെ കേസിൽ? ത്രീ ആണ്. ദിസ് ഈസ് ത്രീ. സ്റ്റെപ്പിന്റെ എ ത്രീ ആണ്. ത്രീ ഡിവൈഡ് ബൈ വൺ പ്ലസ് കെ പി എത്രയായിരുന്നു? ഇൻഫിനിറ്റി ആയിരുന്നു. ഓക്കെ, ഇത് ത്രീ ബൈ ഇൻഫിനിറ്റി വരും. എനി ക്വാണ്ടിറ്റി ബൈ ഇൻഫിനിറ്റി എന്ന് വെച്ചാൽ സീറോ വരും. കണ്ടില്ല സ്റ്റെപ്പിന്റെ കറസ്പോണ്ടിങ് ഈ സീറോ വന്ന കണ്ടില്ലേ? സ്റ്റെപ്പ് ടൈപ്പ് വൺ ആണെങ്കിൽ സ്റ്റെപ്പിന്റെ കറസ്പോണ്ടിങ് ഇ എസ് എസ് സീറോ ആയിരിക്കും. ഇനി അതുപോലെ റാമ്പിന്റെ കേസിൽ കണ്ടുപിടിക്കുക. റാമ്പ് അപ്പൊ അത് നമ്മൾ ഇ എസ് എസ് ടു റെപ്രസെന്റ് ചെയ്യും. ഓൾറെഡി അറിയാം എ ബൈ കെ വി ആണ്. അതിന്റെ എ വാല്യൂ എന്തായിരുന്നു? എ വാല്യൂ വൺ ആയിരുന്നു. വൺ ആയിരുന്നു. ഓക്കെ, വൺ ഡിവൈഡ് ബൈ കെ വിയുടെ വാല്യൂ ത്രീ ആണ്. ഓക്കെ, വൺ ബൈ ത്രീ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു പോയിന്റ് ത്രീ ത്രീ എന്ന് വരും. കണ്ടോ ഒരു വാല്യൂ വന്നു കണ്ടില്ലയോ? അതായത് ഒരു ടൈപ്പ് വണ്ണിന്റെ കേസിൽ റാമ്പ് ഇൻപുട്ട് ആണെങ്കിൽ അത് എപ്പോഴും ഒരു ഒരു വാല്യൂ ആയിരിക്കും വരുന്നത്. വാല്യൂ വന്നു. ഇനി നമുക്ക് നോക്കാം പരാബോളിക് ഇൻപുട്ട് വരുന്നത് നോക്കാം. പരാബോള ഇൻപുട്ടായിട്ട് വരുമ്പോഴത്തേക്ക് എറർ ഇ എസ് എസ് ത്രീ വരും. അതിന്റെ എ ബൈ കെ എ ആണ്. അതിന്റെ എ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓർത്തോണം ടി സ്ക്വയർ ആയതുകൊണ്ട് എ ടു ആണ്. അത് ഓർത്തോണം എ ടു ആണ്. എപ്പോഴും ഡിവൈഡ് ബൈ കെയുടെ വാല്യൂ എന്താണ്? സീറോ ആണ്. എനി ക്വാണ്ടിറ്റി ബൈ സീറോ എന്ന് വെച്ചാൽ ഇൻഫിനിറ്റി ആയിരിക്കും. കണ്ടോ ഇൻഫിനിറ്റി വന്നു. അപ്പൊ ഇങ്ങനെ ആയിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ഇതിനകത്ത് വേറെ ട്വിസ്റ്റ് ചോദിക്കാനൊന്നും ഇല്ല, ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ചോദിക്കത്തുള്ളൂ. നിങ്ങൾ നോക്കേണ്ടത് ഏതൊക്കെ ഇൻപുട്ട് ഉണ്ടെന്ന് നോക്കുക. ചില കേസിൽ സ്റ്റെപ്പും റാമ്പും മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ കെ പിയും കെ വിയും അതിന്റെ ഇ എസ് എസ് കണ്ടുപിടിച്ചാൽ മതി. പിന്നെ ഏതൊക്കെ വാല്യൂ കണ്ടുപിടിക്കണം എന്നുള്ളത് നമ്മളെ ഡിപ്പെൻഡിങ് ഓൺ ഇൻപുട്ട് ആണ്. ഇത് മൂന്ന് കോമ്പിനേഷൻ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിന്റെ എറർ കോൺസ്റ്റൻസ് കെ പി കെ വി കെ യും അതിന്റെ കറസ്പോണ്ടിങ് ഇ എസ് എസ് വൺ ഇ എസ് എസ് ടു ഇ എസ് എസ് ത്രീ വന്നത്. ഇതിന്റെ നെറ്റ് എറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇതിന്റെ മൂന്നിനെ കൂടെ സമ്മായിക്കും വരുന്നത്. അപ്പൊ ഇൻഫിനിറ്റി ആയിരിക്കും നെറ്റ് ആയിട്ടുള്ളത് എഫക്ട്. കാരണം ഇത് കോമ്പിനേഷൻ അല്ലേ വന്നിരിക്കുന്നത്. അപ്പൊ നെറ്റ് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ഇൻഫിനിറ്റി വരും.
ഇത് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോൾ ഗേറ്റിലൊക്കെ ചോദിക്കുമ്പോഴേക്കും നമുക്ക് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നോക്കി ചാർട്ട് അറിയാമെങ്കിൽ നമുക്ക് അതിന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. എന്താണ് അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്?